എന്താണ് ഗീതയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ, എനിക്ക് പാട്ടുകൾ കുറേ ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള എല്ലാവരും പാട്ടുകാരായിരുന്നു. അച്ഛൻ്റെ അച്ഛനൊക്കെ വയലിനിസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ വയലിൻ വായിക്കുമായിരുന്നു. നന്നായിട്ട് പറയുന്ന കേട്ടതേ ഉള്ളൂ, കണ്ടിട്ടില്ല. പേര് കൃഷ്ണമാരാറ. അങ്ങനെ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ ഗാനഭൂഷണൊക്കെ പാസ്സായതാ. പക്ഷെ എല്ലാവരും പ്രൊഫഷൻ, അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അവര് പാട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം അന്നേരം ഈ സാമ്പത്തിക കലാകാരന്മാർ ഇപ്പോൾ ഉള്ള പോലെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലോട്ട് അധികം മക്കളാരുമില്ല. പക്ഷെ അച്ഛൻ്റെ എല്ലാവരും വീട്ടിൽ തന്നെ പണ്ടത്തെ ഇതില് ഞങ്ങളവിടെ എല്ലാ നാട്ടുകാരിലുള്ള എല്ലാവരും പറയും, ഇങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ച് ഹാർമോണിയം നാദസ്വരം എല്ലാം എടക്കയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തർ ഓരോരോ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിച്ചു. അങ്ങനെ നല്ല രസമൊരു സദിരായിരുന്നു എന്ന് പറയാൻ നേരം. പക്ഷെ ഞങ്ങൾക്ക് അത് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, അത് കേൾക്കാനോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു. അപ്പം അത് കാരണം അത് ഇങ്ങനെ കണ്ടിന്യൂ ആർക്കും കിട്ടിയില്ല. കിട്ടിയില്ല. ഒരു സംഗീത ഒരു കുടുംബമാണ്. അപ്പൊ എങ്ങനെയാണ് വിവാഹം സംഭവിച്ചത്? വിവാഹം സാധാരണ പോലെ ഈ അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. ഞങ്ങള് 19-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. സംഗീതക്കാരനാണോ? അല്ല അല്ല, ഒട്ടും അല്ല. വോളിബോൾ പ്ലെയർ ആയിരുന്നു. നാഷണൽ ഇതിലൊക്കെ ജിമ്മി ജോർജിന്റെ കൂടെ ഒക്കെ കളിച്ചിട്ടുണ്ട്. കേൾക്കാൻ ഭയങ്കര ഇഷ്ട പാട്ട്. ഇപ്പോഴും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു പാട്ട് പാടാൻ പറ്റുന്ന കഴിവുള്ള ജന്മം ഇപ്പൊ തന്നെ ഉണ്ട്. ഒരു നാല് പേരെയും പാടി വരും. ഇഷ്ടമുള്ള പാട്ട് നമ്മളൊരു നല്ല ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ പാടാൻ നോക്കിക്കഴിഞ്ഞാൽ വരും. എനിക്ക് സംസാരിക്കാനേ പേടിയാണ്. നോർത്ത് ഇന്ത്യൻ യാത്ര പോയപ്പോ ഈ എന്താണ് ഇഞ്ചി മുട്ടായിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയോ? ഞങ്ങള് ഇങ്ങനെ ഓരോ, ഞാൻ 8 മന്ത്സ് പ്രെഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോഴും വിട്ടില്ല ഇത്തിഹാദ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ, ഞാൻ, ഏട്ടൻ, എൻ്റെ മോൻ, എൻ്റെ അച്ഛനും അമ്മയും, ഏട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ടൊരു നോർത്ത് ഇന്ത്യൻ ടൂറ് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ടയേർഡായിരുന്നു. അന്ന് ഫുൾ ഡൽഹി ടൂറ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ടെമ്പോ ട്രാവലറാണ്, അപ്പോൾ എല്ലാവരും ടയേർഡാണ്, എല്ലാവരും പകുതി ഉറക്കത്തിലാണ്. അമ്മയ്ക്ക് മോഷൻ സിക്നസ് ഉണ്ട്, ഈ ട്രാവൽ ചെയ്യുമ്പം ഛർദ്ദിക്കാൻ വരും. അത് കാരണം അമ്മ ഇഞ്ചി മുട്ടായി ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി. അപ്പോൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഞാൻ ബാക്കിലാണ്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടാണ്. ഇത് അത്ര പോയില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു ഛർദ്ദിക്കാൻ വന്നിട്ടാണ്, അറിയുന്നില്ല. അപ്പം ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഏട്ടനോടും പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ ഇഞ്ചി മുട്ടായി കാണിച്ചു. അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ആ ഇഞ്ചി മുട്ടായി കുടുങ്ങിയിട്ടാണ്, സൗണ്ട് വരുന്നില്ല, സൗണ്ട് വരുന്നില്ല സംസാരിക്കുമ്പോ. പെട്ടെന്ന് ശ്വാസം കിട്ടാതെ, ശ്വാസം ഒന്നും ചുമക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ വെച്ചിരിക്കുവാ, അങ്ങനെ വെച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ വിളിക്കാൻ പറ്റി, ഇവിടെ മുന്നിലിരിക്കുവായിരുന്നു, ഉറങ്ങുക. അങ്ങനെ വിളിച്ചു, വിളിച്ചപ്പോഴാണ് കണ്ണൊക്കെ പുറത്തു പോയി അങ്ങനെ. അപ്പൊ ഏട്ടൻ വന്ന് വേഗം ഇങ്ങനെ പിടിച്ച് കുലുക്കി അത് അങ്ങനെ പോയി അങ്ങനെ സൈഡിലാക്കി അവിടെ ബ്ലോക്കായി. പറയട്ടെ, വളരെ ചെറിയ കാര്യങ്ങൾ മതി. ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കുറെ വർഷം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ്, അമേരിക്കയിലാണ്, ഞാൻ ഞെട്ടിപ്പോയി. കാരണം പുള്ളി മിക്കവാറും വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പുള്ളി ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചേച്ചി ഇത് എങ്ങനെ, കാരണം അങ്ങനെ പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യമില്ല, ഒരു അസുഖമില്ല, ഒന്നുമില്ല. ഈ ബാർബിക്യൂ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ എന്തോ ഒരു കഷ്ണം അതിങ്ങനെ അകത്തോട്ടങ്ങ് പോയി, ലെൻസിലോ എങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഡേഞ്ചർ. നമ്മളെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും സൗണ്ട് വിളിക്കണം എന്ന് വെച്ചാൽ വരില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ആ സമയത്ത് എല്ലായിടത്തും പറയുന്നത് വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ ഉമ്മുനീര് ഇറങ്ങിയിട്ട് നമ്മൾ അതുപോലും ആവും. ഇതിപ്പം ഇഞ്ചിമുട്ടായിന്റെ വളരെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുള്ളു, അതിന്റെ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് പോയിട്ടാണ് ഇതായത്. പക്ഷെ നമുക്ക് ഒന്ന് കുറച്ച് സമയം കൂടെ ആരും കണ്ടില്ല, മനസ്സിലായില്ലായിരുന്നെങ്കിൽ. അല്ല, നമുക്ക് ഒരാളെ മേലോട്ട് എടുക്കാൻ വേണ്ടി അതെ ഇഞ്ചിമുട്ടായുടെ ഒരു തരി മതി എന്നാണ് മനസ്സിലാക്കുന്നത്.